ഹായ് ഫ്രണ്ട്സ് എസ് ത്രീ എ പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആണ് നൂറ്റി നാൽപ്പത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ക്വസ്റ്റ്യൻ കോഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ക്ലർക്ക് സ്റ്റെനോഗ്രാഫർ എക്സെട്ര ഈ കാറ്റഗറിയിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൽ നമുക്ക് പത്ത് ജി കെ ക്വസ്റ്റ്യൻസും ഉണ്ട് ഇരുപത് ഇംഗ്ലീഷ് ഇരുപത് ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഫുള്ളായിട്ട് ആൻസേഴ്സ് വായിക്കും അതിനിടയ്ക്ക് വരുന്ന കമ്പ്യൂട്ടറായിട്ട് ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മുടെ പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതുകൂടി ഒന്ന് വായിച്ച് വെച്ചേക്കാം ഓക്കെ അപ്പോൾ ക്രാക്ക് കേരള പി എസ് സി വിത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോം അൺ അക്കാഡമി അൺ അക്കാഡമിയിൽ കേരള പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് പല പല ബാച്ച് കോഴ്സസ് റണ്ണിങ് ആണ് കെ എസ്സിൻ്റെ ഫ്രീ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ വൺ ട്വൻറ്റി ഡേയ്സ് ഫൗണ്ടേഷൻ ബാച്ച് ഫോർ ടെൻത് ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ ആദ്യമായിട്ട് പി എസ് സി പഠിച്ച് തുടങ്ങുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടൊരു ബാച്ചാണിത് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക എ വൺ ട്വൻറ്റി ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് ഫോർ എൽ പി യു പി എക്സാം ഡിസംബർ ഇരുപത്തി മൂന്നിന് സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ് എയ് വൺ ട്വൻറ്റി ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് ഓൺ എസ് സി ആർ ടി ഫോർ ऑल केरलासी एक्साम ये फिफ्टी डेस् कंप्लीर्स फॉर् हच पार्ट एक्साम सेवेंटी फाइव डे बैच हाई कोर्ट असिस्टेंट पेपर वन यिफ्टी डेज बैच कोर्स फर् ट्वल्थ लिंग एग्जाम, ए सिक्सटी डेस् बैच कोर्स फॉर ट्वेल्थ लर्मिंग सीईओ एक्साम फिफ्टी डेस् बैच कोर्स फोर् बबको असीस्टेंट एक्साम ओके अब यह बैचसो के करली रिंग आड़ा താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക എൻ്റെ റെഫറൽ കോഡ് അനുവസ് ആണ് നിങ്ങൾ ഈ റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് മുതൽ പത്തൊമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും അൺ അക്കാഡമിയിലെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇപ്പോൾ ഒരു ഓഫർ ഉള്ളത് ഈ ജനുവരി ഒന്ന് മുതൽ ജനുവരി അഞ്ചാം തീയതി വരെ ഒരു ഓഫറുണ്ട് ഇരുപത്തിരണ്ട് ശതമാനം സബ്സ്ക്രിപ്ഷൻ ഫ്രീ ഓഫർ ഉണ്ട് അപ്പോൾ നല്ലൊരു ഓഫറാണ് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക റെഫറൽ കോഡ് യൂസ് ചെയ്യുക അനുവസ് ട്രോബിനാണ് എൻ്റെ റെഫറൽ കോഡ് അപ്പോൾ ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു ഓഫർ അഞ്ചാം തീയതി വരെ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക നല്ലൊരു ഓഫറാണ് ഇരുപത്തിരണ്ട് ശതമാനം സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഓഫ് കിട്ടുന്നുണ്ട് എന്നെ റെഫറൽ കോഡ് കൂടി യൂസ് ചെയ്യാം ഓക്കെ പ്ലസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് എഡ്യൂക്കേറ്റേഴ്സ് അടുത്ത് പഠിക്കാൻ പറ്റും കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ ലഭിക്കും ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ടാവും സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യും ടെസ്റ്റ് സീരീസ് മോക്ക് എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഇതാണ് ഫീ ഡീറ്റെയിൽസ് വരുന്നത് ഡിസ്കൗണ്ടും ഉണ്ട് റഫറൽ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അണ്ണക്കാഡമിയിൽ ഫ്രീ ക്ലാസ്സും അവൈലബിൾ ആണ് ഫ്രീ ക്ലാസ്സസ് കാണാനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എൻ്റെ റെഫറൽ കോഡ് ആയ അനുവസ് റോബൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് കാണാവുന്നതാണ് എല്ലാ ദിവസവും പതിനൊന്ന് മണിക്കും എട്ട് മണിക്കും നമ്മുടെ ക്ലാസസ് അതിലുണ്ട് എസ് സി ആർ ടി ബേസ്ഡ് ക്ലാസ്സസ് പുതിയ പേ പാറ്റേണിലുള്ള സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റൻസിൻ്റെയൊക്കെ ക്ലാസ്സസ് അവൈലബിൾ ആണ് മോക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കുന്ന എല്ലാ കൊസ്റ്റ്യൻ പേപ്പർ നടന്ന എല്ലാ കൊസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്യുക പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും വർക്കൗട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം വിച്ച് എമോങ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈസ് ആർ നോട്ട് കറക്റ്റ് ദ ഫസ്റ്റ് സെക്ഷൻ ഓഫ് ഐ എൻ സി വാസ് ഹെൽഡ് തേജ് പാൽ സൺസ്ക്രി പാഠശാല ഇൻ ബോംബെ ദ ഫസ്റ്റ് സെക്ഷൻ ഓഫ് ഐ എൻ സി വാസ് പ്രിസൈഡ് ഓവർ ബൈ എസ് എൻ ബാനർജി ദ ഫസ്റ്റ് സെക്ഷൻ ഇൻ ബോംബെ ദർ വെർ സെവൻറ്റി ടു ഡെലിഗേറ്റ്സ് ദ സെക്കൻഡ് സെക്ഷൻ ഓഫ് ഐ എൻ സി വാസ് ഹെൽഡ് ഇൻ മദ്രാസ് അപ്പോൾ ഐ എൻ സിയെക്കുറിച്ച് ശരിയായിട്ടുള്ളതല്ലാത്തത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദ ഫസ്റ്റ് സെക്ഷൻ ഓഫ് ഐ എൻ സി വാസ് ഹെൽഡ് അറ്റ് തേജ്പാൽ സംസ്കൃത പാഠശാല ബോംബെ അപ്പോൾ ഐ എൻ സിയുടെ ആദ്യത്തെ സെക്ഷൻ സമ്മേളനം നടന്നത് തേജ്പാൽ സംസ്കൃത കോളേജ് ബോംബെയിലെ വെച്ചാണ് നടന്നത് ദ ഫസ്റ്റ് സെക്ഷൻസ് സെക്ഷൻ ഓഫ് ഐ എൻ സി വാസ് പ്രിസൈഡ് ഓവർ എസ് എൻ ബാനർജി അത് തെറ്റാണ് ഫസ്റ്റ് സെക്ഷൻ ആരാണ് പ്രിസൈഡ് ചെയ്തത് ഡബ്ല്യു സി ബാനർജിയാണ് ഫസ്റ്റ് സെക്ഷൻ്റെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജിയാണ് ഫസ്റ്റ് സെക്ഷൻ ഇൻ ബോംബെ ദെർ വെർ സെവൻറ്റി ടു ഡെലിഗേറ്റ്സ് അതെ എഴുപത്തി ഡെലിഗേറ്റ്സ് ആയിരുന്നു ആദ്യത്തെ സെക്ഷനിൽ ഉണ്ടായിരുന്നത് ദി സെക്കൻഡ് സെക്ഷൻ ഓഫ് ഐ എൻ സി വാസ് ഹെൽഡ് ഇൻ മദ്രാസ് അത് തെറ്റാണ് ദി സെക്കൻഡ് സെക്ഷൻ ഓഫ് ഐ എൻ സി എവിടെയാണ് രണ്ടാമത്തെ സമ്മേളനം നടന്ന എവിടെയാണ് കൊൽക്കത്തയിലാണ് സെക്കൻഡ് സെക്ഷൻ നടന്ന എവിടെയാണ് കൊൽക്കത്തയിലാണ് സെക്കൻഡ് സമ്മേളനം നടന്നത് അപ്പോൾ നമ്മുടെ ആൻസർ രണ്ടും നാലും തെറ്റാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് സെൻ്റർ ഓഫ് ദിയർ ആക്ടിവിറ്റീസ് ലീഡർ ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് അപ്പോൾ അവരുടെ ലീഡേഴ്സും ആ സ്ഥലങ്ങളും തമ്മിൽ മാച്ച് ചെയ്യാനാണ് ചൂക്ഷിക്കുന്നത് ലക്നൗ ലക്നൗയുടെ ലീഡർ ആരായിരുന്നു ബീഗം ഹസ്രത് മഹളായിരുന്നു ലക്നൗ ബീഗം ഹസ്രത് മഹളാണ് നേതൃത്വം നൽകിയത് കലാപത്തിന് നേതൃത്വം നൽകിയത് ലക്നൌവിൽ ബീഗം ഹസ്രത് മഹളാണ് ഡൽഹിയിലാണ് ആരാണ് ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡ് സെക്കൻഡാണ് കാൻപൂരിലാണെങ്കിൽ ആരാണ് നാനാ സാഹിബ് കാൺപൂരിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് ആണ് ബരേലിയിൽ ആരാണ് ഖാൻ ബഹദൂറാണ് ഖാൻ ബഹദൂറാണ് ആണ് നേതൃത്വം നൽകിയത് ആൻസർ ബി ആണ് അപ്പോൾ ലക്നൗല് ബീഗം ഹസ്രത് മഹൽ ഡൽഹിയിലെ ബഹദൂർ ഷാ സെക്കൻഡ് കാൻപൂർ ഖാ കാൻപൂരിലെ നാനാ സാഹിബാണ് ബറേലിയിലെ ഖാൻ ബഹദൂറും ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹിമാലയൻ പാസസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് സിക്കിം സിക്കിമിലുള്ള പാസസ് ഹിമാലയൻ പാസസ് ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹിമാലയൻ പാസസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് സിക്കിം സിക്കിമിലുള്ളത് ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് അതായത് നാതുലാ പാസം ജലപ്ലാ പാസം നാതുല പാസം ജലപ്ല പാസം എവിടെയാണ് സിക്കിമിലാണ് ബോംഡില പാസ് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് ബോംഡില പാസ് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് ബോംഡില പാസ് ലിപ്പുലേക്ക് പാസ് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലാണ് ലിപ്പുലേക്ക് പാസ് അപ്പോൾ നാതുല പാസും ജലപ്പില പാസും സിക്കിം ബോംഡില പാസ് അരുണാചൽ പ്രദേശ് ലിപ്പുലേക്ക് പാസ് ഉത്തർഖണ്ഡിലുമാണ് സോറി ഉത്തരാഖണ്ഡിലുമാണ് ഓക്കെ ദ നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ ഫോർ ട്വൻറ്റി ട്വൻ്റി വൺ വാസ് പ്രസൻ്റെ ടു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നോബൽ സമ്മാനം മെഡിസിന് ലഭിച്ചത് ആർക്കാണ് ഒ എ ആണ് ആൻസർ ആർക്കൊക്കെയാണ് ഡേവിഡ് ജൂലിയസും ആർഡം പറ്റ പോയിന്റിനുമാണ് ഡേവിഡ് ജൂലിയസിനും ആർഡം പറ്റ പോയിന്റിനുമാണ് നോബൽ പ്രൈസ് മെഡിസിൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് കൺസിഡർ ദ ഫോളോയിങ് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള മലപ്പുറം എറണാകുളം ഇടുക്കി തൃശ്ശൂർ വിച്ച് ഓഫ് ദി അബോ ഡിസ്ട്രിക്ട്സ് ഈസ് നോട്ട് ബോർഡേർഡ് ഫോർ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള അപ്പോൾ നാല് ഡിസ്ട്രിക്ട്സ് അതായത് കേരളത്തിന് നാല് ഡിസ്ട്രിക്ട്സുമായിട്ട് ബോർഡർ പങ്കിടാത്ത സ്റ്റേറ്റ്സ് ഡിസ്ട്രിക്ട്സ് ഏതൊക്കെയാണ് മൂന്നും നാലുമാണ് ഏതൊക്കെയാണ് ഇടുക്കിയും തൃശ്ശൂറുമാണ് ഇടുക്കിയും തൃശ്ശൂറും അടുത്ത മാച്ച് ദ ഫോളോയിങ് ബീച്ചസ് വിത്ത് ദ റെസ്പെക്റ്റീവ് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള പാപനാശം കൊല്ലം മുനമ്പൻ തിരുവനന്തപുരം തങ്കശ്ശേരി തൃശ്ശൂർ സ്നേഹതീരം എറണാകുളം ഓക്കെ ഈ ബാ ബീച്ചസ് എവിടെ എന്നാണ് ചൂക്ഷിക്കുന്നത് എവിടെയാണ് പാപനാശം എവിടെയാണ് തിരുവനന്തപുരത്താണ് പാപനാശം ബീച്ച് എവിടെയാണ് തിരുവനന്തപുരത്താണ് പാപനാശം മുനമ്പൻ മൂനമ്പൻ ബീച്ച് എവിടെയാണ് എവിടെയാണ് തൃശ്ശൂരിലാണ് മൂനമ്പൻ ബീച്ച് എവിടെ സോറി മുന്നമ്പൻ ബീച്ച് സോറി എവിടെയാണ് എറണാകുളത്താണ് മൂനമ്പൻ ബീച്ച് എവിടെയാണ് എറണാകുളത്താണ് തങ്കശ്ശേരി എവിടെയാണ് കൊല്ലത്താണ് തങ്കശ്ശേരി ബീച്ച് കൊല്ലത്താണ് സ്നേഹതീരം എവിടെയാണ് സ്നേഹതീരം തൃശ്ശൂരിലുമാണ് സ്നേഹതീരം എവിടെയാണ് തൃശ്ശൂരിലാണ് അപ്പോൾ പാപനാശം തിരുവനന്തപുരത്താണ് മുനമ്പൻ ബീച്ച് എവിടെയാണ് എറണാകുളമാണ് തങ്കശ്ശേരി കൊല്ലമാണ് സ്നേഹതീരം എവിടെ ബീച്ച് എവിടെയാണ് തൃശ്ശൂരിലും ആണ് ഓക്കെ അപ്പോൾ ആൻസർ ആൻസർ ഏതാണ് വരുന്നത് എ ആണ് ആൻസർ ആൻസർ എ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് താരക്നാഥ് ദാസ് ഫോം ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഇൻ കാലിഫോർണിയ ഇൻ നയൻറ്റീൻ നോട്ട് സെവൻ സോഹൻ സിംഗ് ബഖന ഫൗണ്ടഡ് ദ ഹിന്ദു അസോസിയേഷൻ ഓഫ് ഹിന്ദ് അസോസിയേഷൻ ഓഫ് അമേരിക്ക ഇൻ നയൻറ്റീൻ തേർട്ടീൻ അനുശീലൻ സമിതി ഓഫ് ദാക്കാവാസ് ഫോംഡ് ബൈ പലിൻദാസ് ഇൻ നയൻറ്റീൻ നോട്ട് ടു ഇൻ നയൻറ്റീൻ ട്വൻറ്റി സചീന്ദ്ര സൻഹാൽ ഫോം ദ ഹിന്ദുസ്ഥാൻ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ അപ്പോൾ ഇതിലേതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാം ശരിയാണ് താരകനാഥ് ദാസ് ഫോം ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഇൻ കാലിഫോർണിയ ഇൻ നയൻറ്റീൻ നോട്ട് സെവൻ അപ്പോൾ നയൻറ്റീൻ നോട്ട് സെവനിലെ കാലിഫോർണിയയിലാണ് താരകനാഥ് ദാസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഫോം ചെയ്തത് സോഹൻ സിംഗ് ബഖാന ഫൗണ്ടഡ് ദ ഹിന്ദ് അസോസിയേഷൻ ഓഫ് അമേരിക്ക ഇൻ നയൻറ്റീൻ തേർട്ടീൻ നയൻറ്റീൻ തേർട്ടിയിൽ അമേരിക്കൻ ഹിന്ദു അസോസിയേഷൻ ഓഫ് ഹിന്ദ് അമേ അസോസിയേഷൻ ഓഫ് അമേരിക്ക ഫൗണ്ട് ചെയ്തത് സോഹൻ സിംഗ് ബഘനയാണ് അനുശീലൻ സമിതി ഓഫ് ദാക്ക ഫോം ചെയ്തത് ആരാണ് പരിൻ ദാസ് ഇൻ നയൻറ്റീൻ നോട്ട് ടു ആണ് അനുശീലൻ സമിതി പുലിൻദാസ് ആണ് നയൻറ്റീൻ നോട്ട് ടുവിലെ അനുശീലൻ സമിതി ധാക്കയിൽ ഫോം ചെയ്തത് ഇൻ നയൻറ്റീൻ ട്വൻറ്റി സജീന്ദ്ര സനിയാൽ ഫോം ദ ഹിന്ദുസ്ഥാൻ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ നയൻറ്റീൻ ട്വൻറ്റിയിലെ സജീന്ദ്ര സനിയാലാണ് ഹിന്ദുസ്ഥാൻ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഫൗണ്ട് ചെയ്തത് അടുത്ത മാച്ച് ദ ഫോളോയിങ് മേ മേജർ ന്യൂക്ലിയർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ സ്റ്റേറ്റ് എവിടെയാണ് മെയിൻ ന്യൂക്ലിയർ പ്ലാൻ പ്ലാന്റ്സും അതിൻ്റെ സ്റ്റേറ്റ്സും എവിടെയാണ് എന്നാണ് മാച്ച് ചെയ്യാനുള്ളത് താരാപൂർ താരാപൂർ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് താരാപൂർ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് താരാപൂർ

പ്രൈം മിനിസ്റ്റർ ഇസ് ദ ചെയർമാൻ ഓഫ് ജി എസ് ടി കൗൺസിൽ ലക്ഷറി ടാക്സ് ഒട്രോയ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആർ മേർസ്ഡ് ഇൻ ടു ജി എസ് ടി ജി എസ് ടി ഇസ് അറേഞ്ച്ഡ് അണ്ടർ ഫോർ സ്ലാബ്സ് ആസ് ഫൈവ് പെർസെൻറ്റേജ് ട്വൽവെർസെൻറ്റേജ് എയ്റ്റീൻ പെർസെൻറ്റേജ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് പെർൻറ്റേജ് ഇത് കറക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത് ഒന്നും രണ്ടും ശരിയല്ല ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി ഇൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി പതിനേഴിലാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി ഇന്ത്യയിൽ ഇൻട്രോഡ്യൂസ് ചെയ്തത് പിന്നെ എന്താണ് ചെയർമാൻ ഓഫ് ജി എസ് ടി കൗൺസിൽ ആരാണ് ഫിനാൻസ് മിനിസ്റ്ററാണ് ചെയർമാൻ ഓഫ് ജി എസ് ടി കൗൺസിൽ ഫിനാൻസ് മിനിസ്റ്റർ ആണ് മറ്റു രണ്ടും ശരിയാണ് ലക്ഷറി ടാക്സ് ഒട്ടോയി എൻറ്റർമെൻ്റഡർടൈൻമെൻറ്റ് ടാക്സ് ആ മേസ്റ്റ് ടു ജി എസ് ടി ജി എസ് ടി ഇസ് അറേഞ്ചൻ്റെ ഫോർ സ്ലാബ്സ് ഫൈവ് പെർസെൻറ്റേജ് ട്വൽ പെർസെൻറ്റേജ് എയ്റ്റീൻ പെർസെൻറ്റേജ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് പെർജ്ജ് അടുത്ത മാച്ച് ദ ഫോളോയിങ് പബ്ലിക്കേഷനും സോഷ്യൽ റിഫോമറുമാണ് പബ്ലിക്കേഷൻ സോഷ്യൽ റിഫോമറും അരക്കാന്നുള്ളതാണ് നോക്കുന്നത് തണ്ടവല തണ്ടവല വലക്ഷണം തണ്ടവലക്ഷണം ആരുടെയാണ് വൈ വേ വേദബന്ധുവാണ് വേദബന്ധു വേദബന്ധുവിൻ്റെയാണ് തണ്ടവലക്ഷണം മോക്ഷപ്രദീപം ആരാണ് മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി അടുത്ത് അമൃതവാണി അമൃതവാണി സ്വാമി ആഗമാനന്ദ ശിവയോഗവിലാസം വാഗ്ഭടാനന്ദൻ ശിവയോഗ ശിവയോഗവിലാസം വാഗ്ഭടാനന്ദൻ അപ്പോൾ പബ്ലിക്കേഷനും സോഷ്യൽ റിഫോമറാണ് തണ്ടവലക്ഷണം അവരുടെയാണ് വേദബന്ധുവിൻ്റെയാണ് മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി അമൃതവാണി സ്വാമി ആഗമാനന്ദ ശിവയോഗ ശിവയോഗവിലാസം വാഗ്ഭടാനന്ദൻ ആൻസർ സി ആണ് സി ഓക്കെ അപ്പോൾ ഈ പത്ത് കൊസ്റ്റൻസ് ഇത്രയാണ് പത്ത് ജി കെ ക്വസ്റ്റൻസ് അപ്പോൾ അത് നന്നായിട്ട് പഠിക്കാം ഇനി ബാക്കിയുള്ളവർ വരുന്നത് കമ്പ്യൂട്ടറായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഐ ടി ക്വസ്റ്റ്യൻസാണ് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വായിച്ച് പോകാം നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ ഉണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കോസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പോകാൻ നിങ്ങൾ ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കാം ഇൻപുട്ട് ഡിവൈസ് യൂസ് ഇൻ ബാങ്കിങ് ഇൻഡസ്ട്രി ടു റീഡ് ചെക്ക ചെക്ക് റീഡ് ചെയ്യാൻ യൂസ് ചെയ്ത ഇൻപുട്ട് ഡിവൈസ് ഏതാണ് എം ഐ സി ആർ മാഗ്നറ്റിക് ഇൻ ക്യാരക്ടർ റഗനൈസേഷൻ എം ഐ സി ആർ ആണ് ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ഇൻ ബാങ്കിങ് ഇൻഡസ്ട്രി ടു റീഡ് ചെക്ക ദ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ എ ഡോക്യുമെൻറ്റ് അപ്യേഴ്സിൻ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ എ ഡോക്യുമെൻ്റ് അപ്യേഴ്സിൻ സ്റ്റാറ്റസ് ബാറാണ് സ്റ്റാറ്റസ് ബാർ ഇൻ്റർനെറ്റ് ഈസ് എ വാൻ ഡബ്ല്യു എ എൻ ആണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് ഇൻ്റർനെറ്റ് എ സെവൻ എ നയൻ ഇൻഡിക്കേറ്റ് എന്താണ് സെൽ എ സെവൻ ത്രൂ എ നയൻ ആണ് അടുത്ത് നോക്കാം നോൺ ഇമ്പാക്ട് നോൺ ഇമ്പാക്ട് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ഏത് പ്രിൻ്ററിൽ വരുന്നതാണ് നോൺ ഇമ്പാക്ട് പ്രിൻ്റർ പ്രിൻ്റർ എന്ന് പറയുന്നത് ഒരുതരം ലേസർ പ്രിൻ്ററാണ് നോൺ ഇമ്പാക്ട് പ്രിൻ്റർ ലേസർ പ്രിൻ്റർ ഡയറക്റ്റ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഇറേഴ്സ് ഇൻ എ വേർഡ് ഡോക്യുമെ ഡോക്യുമെൻറ്റ് ബൈ ആൻസർ പ്ലസ് എഫ് സെവൻ ആണ് ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് ന്യൂ സ്ലൈഡ് ഇൻ എ കറണ്ട് പെർസെൻറ്റ് ഇൻ എ കറണ്ട് പ്രസൻറ്റേഷൻ കൺട്രോൾ പ്ലസ് എം ആണ് കൺട്രോൾ പ്ലസ് എം ജസ്റ്റ് ഇത് വായിച്ചിരുന്നാൽ മതി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ബിങ് ഈസ് എ ഡാഷ് ബിങ് എന്താണ് ബിങ് എന്ന് പറയുന്ന ഒരു സെർച്ച് എൻജിൻ ആണ് ബിങ് സെർച്ച് എൻജിൻ ആണ് നോട്ട് എ ഫോൺ സ്റ്റൈൽ ഫോൺ സ്റ്റൈൽ അല്ലാത്ത ഏതാണ് സബ്സ്ക്രിപ്റ്റ് ബോൾഡ് റെഗുലർ ബോൾഡ് ഇറ്റാലിക്കൊക്കെ എന്താണ് ഫോൺ സ്റ്റൈലാണ് യു എസ് ബി എന്താണ് യൂണിവേഴ്സൽ സീരിയൽ ബസ്സാണ് യു എസ് ബി യൂണിവേഴ്സൽ സീരിയൽ ബസ് നോട്ടെ വെബ് ബ്രൗസർ എക്സ് എം എൽ വെബ് ബ്രൗസർ അല്ല സഫാരി നെറ്റ് സെർഫ് ഒക്കെ എന്താണ് നെറ്റ് ബ്രൗസേഴ്സ് ആണ് ഇൻ എക്സ് എൽ ഓൾ ഫോമുല ബിഗിൻസ് വിത്ത് ഈക്വൾ ടു ആണ് എല്ലാ ഫോമുലും ബിഗിൻ ചെയ്യുന്നത് ഈക്വൽ ആണ് ഈക്വൽ ടു വെച്ചാണ് വയർലെസ് കമ്മ്യ മൗസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ റേഡിയോ വേവ്സ് ആണ് വയർലെസ് മൗസ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ റേഡിയോ വേവ്സ് ആണ് ഫോൺ സൈസ് മെഷേർഡ് ഇൻ ഫോൺ സൈസ് മെഷേർ ചെയ്യുന്നത് പോൺസ് പോയിൻസിലാണ് ഫോൺ സൈസ് ഈസ് മെഷേർഡ് ഇൻ പോയിൻസ് ഇൻ എക്സെറ്റ് ദ ഫങ്ഷൻ യൂസ്ഡ് ടു റിട്ടേൺ ദ റിമൈൻഡർ ആഫ്റ്റർ എ നമ്പർ ഇസ് ഡിവൈഡഡ് ബൈ എ ഡിവൈസ് ആൻസർ എ ആണ് മോഡാണ് കൺട്രോൾ പ്ലസ് ഈക്വൽസ് കി ഈ ദിസ് ഷോർട്ട് കട്ട് ഈസ് ഫോ ഏതിൻ്റെയാണ് സബ്സ്ക്രിപ്റ്റ് ആണ് നോട്ട് എ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഹബ്ബാണ് ഹബ്ബ് നെറ്റ്വർക്കിംഗ് ഡിവൈസല്ല സ്വിച്ചും ബ്രിഡ്ജും എന്താണ് നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ആണ് വോളറ്റൈൽ മെമ്മറി ഏതാണ് റാം ആണ് വോളറ്റൈൽ മെമ്മറി ആണ് റാം കപ്പാസിറ്റി ഓഫ് എ സിംഗിൾ സൈഡഡ് ബ്ലൂ റേ ഡിസ്ക് ട്വൻറ്റി ഫൈവ് ജി ബി ആണ് ഒരു സിംഗിൾ സൈഡഡ് ബ്ലൂ റേ ഡിസ്കിൻ്റെ കപ്പാസിറ്റി ഇരുപത്തഞ്ച് ജി ബി ആണ് ലാൻഡ്സ്കേപ്പ് ഈസേ പേജ് ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് എന്താണ് പേജ് ഓറിയൻറ്റേഷൻ ആണ് ടേബിൾ ഇൻക്ലൂഡ്സ് ടേബിൾ ഇൻക്ലൂഡ്സ് ഓൾ ഓഫ് ദീസ് ആണ് ഓൾ ഓഫ് ദീസ് റോസും കോളംസും സെൽസും ടേബിളിലുണ്ട് the file format that can add to powerpoint shows adam all of this .web. w3c stands for w3c and ana, world wide web Concertium. Uh, world wide web consortium ana, w3c number of pixels displayed on the computer screen is called resolution number of pixels displayed on computer screen is called resolution ana. ലോങ് ടെസ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു മെനി ലൈൻസ് വിത്ത് ഇൻ എ സെൽ ത്രൂ ബി ആണ് വ്രാബ് ടെസ്റ്റ് ഇൻ ഫോർമാറ്റ് സെൽസ് അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട ഇൻ എക്സെൽ ബൈ ഡിഫോൾട്ട് ന്യൂമറിക് വാല്യൂസ് അപ്പിയർ ഇൻ റൈറ്റ് അലൈൻഡ് ആണ് ഫംഗ്ഷൻക്ക് യൂസ് ടു വ്യൂ സ്ലൈഡ് ഷോ സ്ലൈഡ് ഷോ വിയാൻ വ്യൂ ചെയ്യാനുള്ള ഫങ്ഷൻക്ക് എഫ് ഫൈവ് ആണ് വിൻഡോസ് ബേസ്ഡ് കമാൻഡ് ടു വ്യൂ ഐ പി അഡ്രസ് എന്ന് പറയുന്ന ഐ പി കോൺഫിഗ് ആണ് ഐ പി കോൺഫിഗ് ഇൻ വേർഡ് മെയിലിംഗ് ലിസ്റ്റ് ഈസ് നോൺ ആസ് ഡേറ്റാ സോഴ്സ് ആണ് ഡിഫോൾട്ട് നമ്പർ ഓഫ് ലൈൻസ് ടു ഡ്രോപ്പ് ഫോർ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത് ആണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ഏതാണ് അവേറ അവേറ എന്ന് പറയുന്നത് എന്താണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ആണ് അവേറ ടു മൂവ് എ ബ്ലോക്ക് ഓഫ് ടെസ്റ്റ് ഇൻ എ വേർഡ് ഡോക്യുമെൻറ്റ് കട്ട് ആൻഡ് പേസ്റ്റ് ആണ് ടു മൂവ് എ ബ്ലോക്ക് ഓഫ് ടെസ്റ്റ് ഇൻ എ വേർഡ് ഡോക്യുമെൻറ്റ് കട്ട് ആൻഡ് പേസ്റ്റ് കൺട്രോൾ പ്ലസ് പി ഈസ് യൂസ്ഡ് ടു ഓപ്പൺ പ്രിൻറ് ഡയലോഗ് ബോക്സ് ആണ് കൺട്രോൾ പ്ലസ് പി എന്ന് പറയുന്നത് പ്രിൻറ് ഓപ്പൺ പ്രിൻറ് ഡയലോഗ് ബോക്സ് ഷോർട്ട് കട്ട് കീ ഫോർ ക്രിയേറ്റിംഗ് കോപ്പി റൈറ്റ് സിംബിൾ എന്ന് പറയുന്നത് ഷോർട്ട് എന്ന് പറയുന്നത് ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് സി ആണ് ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് സി ആണ് ക്രിയേറ്റിംഗ് കോപ്പിറൈറ്റ് സിമ്പിൾ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഫോൺ സൈസ് ഇൻ ഫോൺ സൈസ് ടൂൾ ഓൺ ഫോർമാറ്റിംഗ് ടൂൾ ബാർ എന്ന് പറയുന്നത് എയിറ്റ് ആൻഡ് സെവൻറ്റി ടു ആണ് ഓക്കെ ടൂൾ ബാറിലെ സ്മോളസ്റ്റും ലാർജസ്റ്റ് ഫോൺ സൈസ് എന്ന് പറയുന്നത് എട്ടെണ്ണം സ്മോളസ്റ്റ് എട്ടണം ലാർജസ്റ്റ് സെവൻറ്റി ടൂ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ലിനക്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ലിനക്സ് ദ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ അവൈലബിൾ ടു എവി വൺ ഈസ് ഫ്രീ വെയർ ആണ് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ് ഫ്രീ വെയർ ഹെഡർ ആൻഡ് ഫൂട്ടർ കമാൻഡ് ക്യാൻ ബി അക്സസ്ഡ് ഫ്രം ഇൻ ഇൻസേർട്ടാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ കമാൻഡ് എവിടെ നിന്ന് എടുക്കുന്നത് ഇൻസേർട്ട് അപ്ലൈ ഡിഫറെൻറ്റ് പേജ് ഫോമാറ്റിംഗ് ടു ദ സെയിം ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് സെക്ഷൻ ബ്രേക്കാണ് ഇൻപുട്ട് ഡിവൈസ് സ്പീക്കർ പ്രിൻ്ററ് പ്ലോട്ടറ് സ്കാനർ ഇൻപുട്ട് ഡിവൈസ് ഏതാണ് സ്കാനറാണ് ഇൻപുട്ട് ഡിവൈസാണ് സ്കാനർ സ്പീക്കർ പ്രിൻ്റർ പ്ലോട്ടറും ഔട്ട്പുട്ട് ഡിവൈസാണ് Which method of typing is generally followed to attain higher speed and accuracy? Okay, which method is you generally you follow to attain higher speed and accuracy? Uh, both A1 and 2 are. Using which among the following can we disengage uh, the cylinder to rotate freely? Answer 1 only anna. one only. Which among the following helps to move the carriage left towards? Answer 1, 2, and 3 anna. വൈൽ ടൈപ്പിംഗ് ടു സ്പേസസ് ആർ ടു ബി പ്രൊവൈഡ് ആഫ്റ്റർ ആൻസർ വൺ ആൻഡ് ടു ഓക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മാത്സും ഉണ്ട് സോറി മാത്സല്ല മലയാളവും ഉണ്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഇരുപത് ഇരുപത് വച്ചുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് നോക്കുക ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത് വിച്ച് എം ഓഫ് ദി ഫോളോയിങ് റിമെയിൻസ് ഐഡിയൽ വൈൽ ടൈപ്പിംഗ് യൂസിങ് ബ്ലൈൻഡ് മെത്തേഡ് ആൻസേഴ് സി ഉള്ളിയാണ് The word accommodation can be syllabified as answer D and 2 and 3. Which among the following statements are not true? Answer 3 only. Miss is used in inside address as a title to answer 1 and The complementary close yours truly is used in answer 3 only. Home keys in a typewriter are answer 1 and 2. സിനോണിം ഓഫ് ഡിസ്ട്രസ് അടുത്ത് വരുന്നത് ഇംഗ്ലീഷാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാം വരുന്ന പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ആണ് സിനോണിം ഓഫ് ഡിസ്ട്രസ് ആണ് ആൻക്യുഷാണ് ആണ് ഡിസ്ട്രസ്സിൻ്റെ സിനോമിം എന്താണ് ആണ് അടുത്തത് ഡാഷ് മീൻസ് ആൻ ഇൻക്ലനേഷൻ ടു ഫൈറ്റ് അഗ്രിഷൻ അഗ്രഷൻ ഓക്കെ അഗ്രഷൻ മീൻസ് ആൻ ഇൻക്ലനേഷൻ ടു ഫൈറ്റ് ആണ് ഇൻക്ലനേഷൻ ടു ഫൈറ്റ് അഗ്രഷൻ ദ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ലീഡ് ലെഡ് ആണ് പാ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ലീഡ് ലെഡ് സ്കോർച്ചിങ് ഈസ് ആൻഡ് എന്താണ് അഡ്ജറ്റീവ് ആണ് സ്കോർച്ചിങ് അഡ്ജറ്റീവ് ആണ് എവരി സ്കൂൾ ആൻഡ് കോളേജ് ഡാഷ് എ പ്ലേ ഗ്രൗണ്ട് എവ്രി സ്കൂൾ ആൻഡ് കോളേജ് ഹാസ് എ പ്ലേ ഗ്രൗണ്ട് ഡാഷ് മീൻസ് ടു എസ്കേപ്പ് ഫ്രം പണിഷ്മെൻറ്റ് ബീറ്റ് ദ റാപ്പ് എസ്കേപ്പ് ഫ്രം പണിഷ്മെൻറ്റ് ബീറ്റ് ദ റാപ്പ് ഡാഷ് ഈസ് ഇൻ പാസീവ് ഫോം പാസീവ് ഫോമിലുള്ളത് ഏതാണ് ഹീ വാസ് ഗീവൺ എ പെൻ പാസീവ് ഫോമാണ് ഹി വാസ് ഗീവൺ എ പെൻ Dash is correctly spelled. Accommodation spelling correctly -C spelled. -M -M -O A-C-C-O-M-M-O-D-A-T-I-O-N Accommodation. He hardly speaks English. Does she? He hardly speaks English. Does he? Amit travelled dash bus. Amit travelled by bus. Amit travelled by bus. I have been taken dash stamp collection. And it's really interesting. I have been taken up on. I have been taken up സ്റ്റാമ്പ് കളക്ഷൻ ഡ്യൂറിംഗ് മൈ ജേർണി ടു ഡൽഹി ഐ സോ ഡാഷ് വൺ ഐഡ് മാൻ ഐ സോ എ ഡ്യൂറിംഗ് മൈ ജേർണി ടു ഡൽഹി ഐ സോ എ വൺ ഐഡ് മാൻ ശ്രുതി സെഡ് പ്ലീസ് വെയ്റ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ ക്യാൻ ബി റിപ്പോർട്ടഡ് ഹാസ് ഹാസ് എങ്ങനെയാണ് ശ്രുതി റിക്വസ്റ്റഡ് മീ ടു വെയ്റ്റ് ദെയർ ടിൽ ഷീ റിട്ടേൺഡ് അപ്പോൾ എന്താണ് ശ്രുതി സെഡ് പ്ലീസ് വെയ്റ്റ് ഹിയർ ടില് മൈ റിട്ടേൺ sruti requested me to wait there till she returned. If you told the truth, if you told the truth, you would not be punished. You would not be punished. Rohit dashed in Delhi for the last five years. Rohit has been living in Delhi. Rohit has been living in Delhi for the past five years. When I dashed the school, the PTA meeting had already begun. വെൻ ഐ റീച്ച് ദ സ്കൂൾ ദ പി ടി എ മീറ്റിംഗ് ഹാഡ് ഓൾറെഡി ബിഗൺ വിച്ച് പാർട്ട് ഹാസ് ആൻഡ് ഇറർ സുനിൽ ഈസ് എ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ അവർ ക്ലാസ് അറ്റ് പ്രസൻറ്റ് അപ്പോൾ ഇറർ ഉള്ളത് ഏതാണ് സെക്കൻഡിലാണ് സുനിൽ ഈസ് ഡായാണ് സുനിൽ ഈസ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ അവർ ക്ലാസ് അറ്റ് പ്രസൻറ്റ് വിച്ച് ഈസ് കറക്റ്റ് നവംബർ ഫോർട്ടീൻ ഈസ് സെലിബ്രേറ്റഡ് ഹാസ് ചിൽഡ്രൻസ് ഡേ ഇൻ ഇന്ത്യ എ ആണ് കറക്റ്റ് നവംബർ ഫോർട്ടീൻ ഈസ് സെലിബ്രേറ്റഡ് ഹാസ് ചിൽഡ്രൻസ് ഡേ ഇൻ ഇന്ത്യ Arrange the jumbled words to get a grammatically correct sentence. Long, plastic, it is a brush narrow. And another. It is a long narrow plastic brush. See an answer. It is a long narrow plastic brush. No sooner did I reach the station than the train left. No sooner than no sooner did I reach the station than the train left. അടുത്ത മലയാളമാണ് ഇരുപത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത് പ്രാതിനിധ്യം ശരിയായത് ഏതാണ് എ ആണ് പ്രാതിനിധ്യം ശരിയായത് പ്രാതിനിത്യം താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയായ പദം ഏത് കയ്യക്ഷരം ഏതാണ് ശരി കൈ അക്ഷരം ഡി ആണ് ശരി കൈ അക്ഷരം കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക രണ്ട് ആന ചരിഞ്ഞു ആന ശരി രണ്ട് ആന ചരിഞ്ഞു അർത്ഥ പഞ്ചാശത്ത് എന്നത് ഏത് സംഖ്യയെ കുറിക്കുന്ന വാക്കാണ് ഇരുപത്തി അഞ്ച് അർത്ഥ പഞ്ചാഷത്ത് എന്നത് ഏത് സംഖ്യയെക്കുറിക്കുന്ന വാക്കാണ് ഇരുപത്തി അഞ്ച് സ്റ്റേറ്റ്മെൻ്റ് എന്നതിൻ്റെ വിവർ വിവർത്തിത പദം ഏതാണ് സ്റ്റേറ്റ്മെൻറ് എന്നതിൻ്റെ വിവർത്തിത പദം ഏതാണ് കൈപ്പീത്താണ് കൈപ്പീത്ത് സ്റ്റേറ്റ്മെൻറ്റ് കൈപ്പീത്ത് പയസിൻ്റെ കടൽ എന്നതിന് തുല്യമായ പദം ഏതാണ് പയോധനിയാണ് പയസിൻ്റെ കടൽ എന്നതിന് തുല്യമായ പദമാണ് പയോധനി സമാനമായ പതിയോട് കൂടിയവൾ എന്നതിന് തുല്യമായ പദം ഏതാണ് സമപത്നിയാണ് സമാനമായ പതിയോട് കൂടിയവൾ എന്നതിന് തുല്യമായ പദമാണ് സമപത്നി സഭ സമപത്നി സഭപറ്റ്നിറി എന്ന വാക്കിൻ്റെ പര്യായ പദം തിരഞ്ഞെടുക്കുക ഉറി എന്താണ് കാജമാണ് ഉറി കാജം താഴേ കൊടുത്തിരിക്കുന്നവയിൽ സ്വർണം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ് ഗാംഗേയമാണ് സ്വർണം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ് ഗാംഗേയം ഉറുമ്പ് എന്ന വാക്കിൻ്റെ പര്യായപദം ഏതാണ് പിപ്പീലികയാണ് ഉറുമ്പ് എന്ന വാക്കിൻ്റെ പര്യായപദം പദം പിപ്പീലിക ഐഹികം വിപരീതപദം എന്താണ് പാരന്രികമാണ് ഐഹികം പാരന്രികം സോപാ സോ സോപാദികം വിപരീതപദം എന്താണ് സോപാധികം വിപരീതം നിരുപാതികമാണ് സോപാദികം നിരുപാതീകം ശ്ലോകത്തിൽ കഴിയുക എന്ന ശൈലി അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുകയാണ് ചേർത്തെഴുതുക ചരണ പ്ലസ് അരവിന്ദം ചരണാരവിന്ദം ചരണാരവിന്ദമാണ് ചരണാ പ്ലസ് അരവിന്ദം ചേർത്തെഴുതുക കാക്ക പ്ലസ് പൊന്ന് കാക്കപ്പൊന്ന് കാക്ക പ്ലസ് പൊന്ന് കാക്ക പൊന്ന് പിരിച്ചെഴുതുക പൊൽ തിടമ്പ് പൊൽത്തിടമ്പ് പൊൻ അധികം തിടമ്പ് പൊൽ തിടമ്പ് പൊൻ അധികം തിടമ്പ് പിരിച്ചെഴുതുക ഇവൾ ഇ പ്ലസ് അള്ളാണ് ഇ പ്ലസ് അള്ളാണ് ഇവൾ ഭോജിനി എന്ന പദത്തിൻ്റെ പദം എന്താണ് ഭോജിയാണ് ഭോജിനി എന്ന പദത്തിൻ്റെ പദം ഭോജി ചാതകം എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ് ചാതകിയാണ് ചാതകം ചാതകി താഴെ കൊടുക്കുന്ന വാക്യങ്ങളെ അർത്ഥം നഷ്ടപ്പെടുത്താതെ ചേർത്തെഴുതുക കാറ്റ് വീശി മഴ പെയ്തു അപ്പോൾ കാറ്റ് വീശുകയും മഴ പെയ്യുകയും ചെയ്തു കാറ്റ് വീശി മഴ പെയ്തു കാറ്റ് വീശുകയും മഴ പെയ്യുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഇത്രയാണ് നൂറ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ ഇതിൽ ആദ്യത്തെ പത്ത് ജി കെ ക്വസ്റ്റ്യൻസും ലാസ്റ്റ് ഉള്ള ഇംഗ്ലീഷ് ഇരുപത് ഇംഗ്ലീഷും ഇരുപത് മലയാളവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അൺ അക്കാദമിയിൽ ഫ്രീ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും കറക്റ്റ് ടൈമിന് തന്നെ എത്തുക ഓക്കെ താങ്ക്